കോഴിക്കോട്ടെ കൊയിലാണ്ടിയിലും കഴിഞ്ഞ ദിവസം ക്ഷേത്രോത്സവത്തിനിടയിൽ ആനയിടഞ്ഞു പാപ്പാനെ തട്ടിത്തെറിപ്പിച്ചു. വലിയ നാശമുണ്ടാക്കി. തളയ്ക്കാനായത് 7 മണിക്കൂറുകൾക്ക് ശേഷമാണ്. ആനകളുടെ മനുഷ്യന്റെ സമീപനം, അതിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട സമയമായോ തുടങ്ങിയ പലവിധ ആശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ജനുവരി 21 രാത്രി ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കുന്നതിനിടെയാണ് ആനയിടിഞ്ഞത്. തൃശൂർ കുന്നംകുളത്ത് നിന്ന് കൊണ്ടുവന്ന പാക്കത്ത് ശ്രീകുട്ടൻ എന്ന കൊമ്പൻ, പിന്നീട് മുൾമുനയിലായ മണിക്കൂർ. പള്ളിവട്ടേനെ മേളമൊക്കെ കഴിഞ്ഞ് മേളം കഴിഞ്ഞ് 2-ാമത്തെ ചുറ്റിൽ ചുറ്റി വന്ന് മറ്റേ ആദ്യം 2 ആന പുറത്തുള്ള നമ്പൂരിലൊക്കെ ഇറങ്ങിപ്പോയി, 2 ആനേനെ മാറ്റി. അതിനുശേഷമാണ് ഇതും തിടമ്പ് ഇറക്കുന്നത്. ആകെ 3 ആനയുണ്ടായിരുന്നു. 3 ആനയാണ് തിടമ്പ് ഇറക്കി തിടമ്പങ്ങാത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു, ഞാൻ 5-6 കടലിപ്പ് എടുത്തു കൊണ്ട് കൊടുത്തു. ആനേനെയും പാപ്പാൻ ആടെ വന്നതാണ്. അവൻ തൂയി തൂകാൻ പറഞ്ഞു. തൂകാൻ തൊയ്തു, പക്ഷേ സൗണ്ട് ഉണ്ടാക്കി. സൗണ്ട് ഉണ്ടാക്കാതെ രണ്ടു പ്രാവശ്യം ഇയാളെന്തോ വിക്രി കാണിച്ചോന്ന് അറിയില്ല. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി. സൗണ്ട് ഉണ്ടാക്കിയപാട് എഴുന്നേറ്റ് ആന പാപ്പ മുന്നിൽ ആന ബാക്കിലും ആടുന്ന തട്ട് കിട്ടിയിരിക്കുക ഇവിടെ കാണുന്നു. ആൾക്ക് എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ആൾക്കാർക്ക് അപായമില്ല. ഡ്രൈവർ ഈ പാപ്പാന് മാത്രം ഒരു ഇത് പറ്റിയെന്നല്ലാണ്ട് മറ്റുള്ള ആൾക്കാർക്കൊന്നും പറ്റിയില്ല. 2-3 മണിക്കൂർ ആടുന്ന കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നിട്ട് ഈ ശശീന്ദ്രൻ പോലെ തെങ്ങ് കുത്തിമുറിച്ച് മാവ് കഴുങ്ങ് അങ്ങനെയുള്ള ഇതൊക്കെ പോയി ലാസ്റ്റ് ലൈനിൻ്റെ മുകളിൽ പിടിച്ച് ശരിക്കും അതിന് ഷോക്കടിച്ചേ ലൈന് പിടിച്ച് വലിച്ചതാണ്. അങ്ങനെ അപ്പുറമുള്ള പോസ്റ്റ് എല്ലാം കൂടി 5 പോസ്റ്റ് വരെ മറിഞ്ഞ് വീണു. ഇവിടെ നിന്നാണ് പിന്നെ ഇവർ തിളയ്ക്കാൻ വേണ്ടി സ്കോഡ് വന്ന് ഒലി ശ്രമിച്ചെല്ലാം കൂടി 7-8 മണിയാകുമ്പോൾക്ക് തിളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു പൈസ എൻ്റെ 90,000 തന്നെ ഈ ഇതിനു വേണ്ടി കെട്ടി വെച്ചു. വനംവകുപ്പ് എലിഫന്റ് സ്ക്വാഡൊക്കെ വന്നില്ലേ, അവരൊക്കെ എന്ത് പറഞ്ഞു? അവര് ആദ്യം വന്ന് ചോദിച്ചെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ പേപ്പർ എവിടെയാണ് ചോദിച്ചത്. അപ്പൊ നമ്മളെ എല്ലാം നമ്മൾ ഫയൽ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചേ. അപ്പൊ അത് കണ്ടവർ അവർ പറഞ്ഞു എനിക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ അവർ കേസ് നിയമത്തിന് ഒരു കേസ് എടുത്തിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ 1-ാം പാപ്പ തന്നെ വന്ന്, എൻ്റെ ഫസ്റ്റ് പാപ്പ, അയാൾ വന്നതിന് ശേഷമാണ് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. കൊണ്ടുവന്നവരൊന്നും ഒരു പ്രശ്നമില്ല. ആദ്യത്തെ എൻ്റെ തന്നെ വന്നതിൻ്റെ തന്നെ നല്ല രീതിയിലാണ് വണ്ടി കയറ്റി കൊണ്ടുപോയത്. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.